അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മധുരമുള്ള ഒരു ബൂന്തിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കടലമാവും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കടലമാവ് ഒരു 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ ഒരു 2-3 ഏലക്കായ്, 2 കറാമ്പട്ടി, 1 കഷ്ണം നാരങ്ങ, പിന്നെ കുറച്ച് നെയ്യ്, 2 സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും. ആദ്യം നമുക്ക് ഈ കടലമാവ് ഒന്ന് കലക്കിയെടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട്. വെള്ളം അപ്പം അത് കണക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ കലക്കിയിട്ടൊരു ദോശമാവിനേക്കാളും ഒന്നുകൂടി ഒരു അയവിൽ വരണം, അതാണ് കണക്ക്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക, തീരെ കട്ട പാടില്ല. നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ളപ്പ സോഡ ഇട്ട് കൊടുക്കുക, ബേക്കിംഗ് സോഡ. നന്നായി ഇളക്കി കൊടുക്കുക, എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. നമ്മൾ കട്ടില്ല നല്ല ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ദോശമാവിനേക്കാൾ ഒന്നുകൂടി ലൂസായിട്ട് വരണം, അതാണ് അതിൻ്റെ പരുവ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഓട്ടുള്ളൊരു പിന്നെ കോരിയെടുക്കുക. നല്ല എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചെടുത്ത് പൊരിച്ചെടുക്കുക. അതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെ, ഒരേ ഭാഗത്ത് തന്നെ നിർത്തരുത്, അപ്പോൾ പിന്നെ കട്ടായിട്ട് മാറും. ഇങ്ങനെ ആകുമ്പോൾ ശരിക്ക ബൂന്തിയായിട്ട് ഇങ്ങനെ വരും. നമ്മളെ ഓട്ടുള്ള കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ റെഡിക്ക് ഇങ്ങനെ വരും. ഇത് ഒന്നിന് മുരിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക, പെട്ടെന്ന് റെഡിയാവും. ഒന്ന് മുരിഞ്ഞാൽ തന്നെ നമുക്ക് കോരിയെടുക്കാം. കുറേ നേരം ഇടണ്ട, അപ്പോൾ വല്ലാതെ കട്ടിയായി പോവും. ഇനി റെഡിയായത് നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. ഞാൻ അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, കടലമാവിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും പൊരിച്ചെടുക്കാം. അതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക, അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആവും. നല്ല ചൂടായ എണ്ണയിൽ ആദ്യം ആക്കുക, പിന്നെ അങ്ങനെ കുറച്ച് കൊടുക്കുക. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് കോരിയെടുക്കുക. അങ്ങനെ മുഴുവൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ മാവിൽ ലേശം മാവ് എടുത്തുങ്ങാണ്ട് ഒരു പച്ചക്കളറൊന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി കളർ ചേർത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്രീൻ കളറ് ബൂന്തി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അത് ആവശ്യമൊന്നുമില്ല, ഞാൻ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അത് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഗ്രീൻ കളർ ബൂന്തി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കിങ്ങാണ്ട് കോരിയെടുക്കാം. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പമുണ്ട് ഇത് പൊരിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആ സമയം തന്നെ ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് പഞ്ചസാരപ്പാനി റെഡിയാക്കാം. 1 കപ്പ് പഞ്ചസാരയായിരുന്നു, അതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. അതിൽ ആ ഏലക്കായും കറാമ്പൂവും ഒക്കെ അതിലിട്ട് കൊടുക്കുക. പിന്നെ അത് ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് തിളച്ച് വരുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. അത് കടിക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊടിച്ചിടാം. ആ സമയം നമുക്ക് ആ മുന്തിരി ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം, നെയ്യിൽ വറുത്തെടുക്കാം. പഞ്ചസാരപ്പാനി അല്ല തിളച്ചൊരു 100 പരുവാവണം, അതാണ് അതിൻ്റെ കണക്ക്. 100 പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചെങ്ങാണ്ട് 1 മുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. അത് ആ പഞ്ചസാര ഒന്ന് കട്ടായി പോകുന്നതാണ്, അതെന്തായാലും ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇട്ടിളക്കുമ്പോഴത്തിന് പഞ്ചസാര കട്ടായി പോവും. ഇനി അധികം പണിയൊന്നുമില്ല. തീ കുറച്ച് വെച്ചെങ്ങാണ്ട് നമ്മളാ പൊരിച്ച് വെച്ച ബൂന്തിയായി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി അധികം നേരം ഇളക്കി ഇങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ആയി ഒന്നിന് വറ്റണം, അതാണ് അതിൻ്റെ സമയം. വല്ലാതെ ആയാൽ അതിന് കട്ടായി പോവും.
സമയം കൊണ്ട് തന്നെ ആ പഞ്ചസാരക്കയ്യിലൊന്നും പിടിച്ചു വരും. തീ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ആ വറുത്ത് വെച്ച മുന്തിരി ആയിക്കൊണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കുക. അതെല്ലാടത്തേക്കും ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണിത്. ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒന്നും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് നല്ല അതിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെക്കരുത്, വേഗം പാത്രത്തിലോട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ കട്ടായി പോവും. അപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.